ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് മാംഗോ കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു കേക്കുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക, ഒപ്പം ആ ബെൽ ബട്ടൺ ഓൾ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം വളരെ വേഗത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിയിലോട്ട് കടക്കാൻ വേണ്ടി എന്തൊക്കെ ചേരുവകളാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അരക്കപ്പ് മാങ്ങയാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല മണവും രുചിയും ഒക്കെ ഉള്ള നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ള. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നല്ല പഴുത്ത മാങ്ങ വേണം ഉപയോഗിക്കാൻ വേണ്ടി. അപ്പം അരക്കപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് റവയാണ്. അപ്പം ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അല്ലെങ്കിൽ ഒന്നേകാൽ കപ്പ് റവ നമുക്കെടുക്കാം. പിന്നെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ചേർക്കുന്നത് പാലാണ്. മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. എല്ലാത്തിനും കൃത്യമായൊരളവ് വേണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഴുത്ത മാമ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴുത്ത മാമ്പഴം ആയതുകൊണ്ട് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു, ആവശ്യത്തിന് മധുരം. പിന്നെ റവയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിൽ ചേർക്കുന്നത് ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ പാലാണ് നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർക്കുന്നത്. മുക്കാൽ കപ്പ് പാലെടുത്തെങ്കിലും അരക്കപ്പാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാൽ കപ്പ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നു. പിന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ഇളക്കിയെടുക്കണം. അല്പം തിക്നെസ് ഉള്ളത് കാരണം ഇളക്കിയെടുക്കാൻ പ്രയാസം തോന്നാം. സാവകാശം വേണം ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാൻ. ഇളക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസാകാൻ പാടില്ല. ബേക്കിംഗ് ടിൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഓയിലൊക്കെ തൂത്ത് ഇപ്പം നമ്മുടെ കൂട്ടുകൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് തിക്നെസ് ആയത് കാരണം നമ്മൾ ബാക്കി കാൽ കപ്പ് പാലാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതേ രീതിയിൽ സാവകാശം ഇളക്കി ഇളക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഇതിന് വേണം. ഇനി നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഞാൻ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാൽ കപ്പ് പാൽ മാത്രമേ നമ്മളിതിൽ ചേർക്കാവുള്ളൂ. ബാക്കി ഒന്നും തന്നെ ഇതിനെ ലൂസാക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഈ ഒരു തിക്നെസ്സാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ എയർ ബബിൾസ് കളയാൻ വേണ്ടി ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബേക്കിംഗ് ടിൻ ഇതേ രീതിയിലൊന്ന് തട്ടിക്കൊടുക്കണം. എയർ ബബിൾസ് ഒന്നും ഇതിൽ വരാൻ പാടില്ല. ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് വിതറിക്കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നട്ട്സാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു തിരിക വെച്ച് ഒരു അടപ്പ് കൊണ്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പം നമ്മുടെ ഇതെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 മിനിറ്റിന് ശേഷം ബേക്കിംഗ് ടിൻ എടുത്ത് വെക്കുന്നു. അടപ്പ് കൊണ്ട് ഇത് മൂടുന്നു. ഒരു 45 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് റെഡിയായി കിട്ടുന്നു. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ് നമ്മുടെ കേക്ക്. ഇനി കേക്ക് ടിന്നിൽ നിന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വളരെ സോഫ്റ്റായിട്ടാണ് ഇവിടെ കേക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മാംഗോയും റവയും കൊണ്ട് നമ്മളുണ്ടാക്കിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.